മടങ്ങി വരാം ഇപ്പോൾ ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ ആയിരിക്കും. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ വരുന്ന ആൾക്കാർക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ ആയിരിക്കും. 7 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് അവരുടെ ബാക്കിയുള്ള 7 ദിവസം ഹോം ക്വാറന്റൈൻ ആയിരിക്കും. അതിനകത്ത് 21 ദിവസം ക്വാറന്റൈൻ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമല്ലോ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമല്ലാതെ 14 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആൻഡ് 7 ദിവസം വീട് അങ്ങനെ എന്തെങ്കിലും. ഇപ്പം അതിനകത്ത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് തരത്തിലുള്ള ഓർഡറുകളിൽ ഇറങ്ങി ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആശയക്കുഴപ്പം മാറ്റിക്കൊണ്ട് അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഓർഡേഴ്സ് ഇന്നലെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് പാസ് ഇപ്പം കൊടുക്കുന്നില്ല. വി ഹാവ് ഓൾറെഡി ഇഷ്യൂഡ് മോർ ദൻ ഒരു 35,000 മുകളിൽ പാസസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എത്ര പേര് കൃത്യമായിട്ട് വന്നു എന്നുള്ളത് ഞാൻ ഇന്ന് പോയി അതിൻ്റെ കണക്കെടുത്താൽ മാത്രമേ പറയാനൊക്കത്തുള്ളൂ. ബട്ട് ഐ തിങ്ക് മോർ ദാൻ 7,000-8,000 പീപ്പിൾ ഹാവ് കം. അപ്പോൾ ഇനിയും ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാസസ് വെറുതെ അത് കണ്ടമാനമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനകത്തൊരു മീനിങ് ഇല്ല. അതുകൊണ്ട് ആ രീതിയിൽ റെഗുലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അല്ലാതെ തുടക്കത്തിൽ വന്നവരെ ക്വാറന്റൈൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ചില കേസുകളിൽ ആൾക്കാർ ഹോം ക്വാറന്റൈനിലേക്ക് ഹോട്ട്സ്പോട്ടിൽ നിന്ന് വന്നവർ പോയിട്ടുണ്ടായിരുന്നു. അവരെ നമ്മൾ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, ട്രേസ് ചെയ്തു. അവരെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. ഇനി ഈ 35,000 കഴിഞ്ഞതിന് ശേഷമേ പുതിയ പാസുകൾ കൊടുക്കുന്നുള്ളൂ. ഞാനത് ചെക്ക് ചെയ്യട്ടെ, റിവ്യൂ ചെയ്യുന്നുണ്ട് ഇന്ന് സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ആ റിവ്യൂ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉത്തരം പറയാം. ഇന്ന് ഞാൻ ഇന്ന് എയർ ഇന്ത്യയുടെ CMD സംസാരിച്ചു രാവിലെ. ഇന്ന് രണ്ട് അഡീഷണൽ ആയിട്ട് രണ്ട് ഫ്ലൈറ്റ് കൂടെ ഇന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. സോ വി ആർ വർക്കിംഗ് ഔട്ട് ദി ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. ദാറ്റ് ബി മോസ്റ്റ്ലി ടു കൊച്ചി ആൻഡ് അതിന് കാലിക്കറ്റിലേക്കായിരുന്നു. ഞാൻ ചെക്ക് ചെയ്യട്ടെ, എക്സാക്ട്ലി ഡീറ്റെയിൽസ് വർക്ക് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഒരാഴ്ചത്തേക്കുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും കൃത്യമായിട്ട് ആ പ്ലാൻ അനുസരിച്ച് പോയെന്ന് വരത്തില്ല. അപ്പോൾ അതിന് അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ബൈ ആൻഡ് ലാർജ് എവരിഥിങ് ഈസ് ഓക്കെ. യു ആർ സീൻ ദ റിസൾട്ട്സ്, എവരിഥിങ് വെന്റ് ഓഫ് ലൈക്ക് ക്ലോക്ക് വർക്ക് ഓറഞ്ച്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കോഴിക്കോട്ടുള്ള എയർപോർട്ടിലും പിന്നെ അരീസ് മലപ്പുറം എയർപോർട്ട് ആൻഡ് സിയാൽ കൊച്ചിൻ എയർപോർട്ടിലും വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പോയി. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇൻഫാക്റ്റ് അത് പറഞ്ഞുകൊണ്ട് എയർ ഇന്ത്യയുടെ CMD സിവിൽ ഏവിയേഷൻ്റെ സെക്രട്ടറി പ്രദീപ് ഖൈരോള അത് പറഞ്ഞ് പ്രത്യേകം അത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ പാസസ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പാസസ് അനവധി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് ആൾക്കാരല്ലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് പാസ് ഇല്ലാതെ വരാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് തോന്നുന്നില്ല. താങ്ക് യു വെരി മച്ച്. ചീഫ് സെക്രട്ടറി ടോം ജോസ് ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇന്നലെ രണ്ട് വിമാനങ്ങളാണ് പ്രവാസികളെയും കൊണ്ട് എത്തിയത്. അതിൻ്റെ നടപടികൾ വളരെ തൃപ്തികരമായി തന്നെ പൂർത്തിയാക്കാനായി എന്ന വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ മറുനാടൻ മലയാളികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ, ഇവർക്ക് വേണ്ടിയിട്ടുള്ള പാസുകൾ കൊടുത്തതിനെക്കുറിച്ചും മറ്റുമുള്ള വിവരങ്ങളൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വീണ്ടും മധ്യപ്രദേശിൽ തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവം.